പൊളി 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 എങ്ങനെയുണ്ട്? കിട്ടുമല്ലേ? വാവ്, സൂപ്പർ. ഹലോ മച്ചൻ മാരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ മിസ്ക് മച്ചാൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണേ. എന്താ പറയുക, നമ്മളിന്നൊരു വണ്ടി വാങ്ങാൻ പോവുക, ഒരു BMW X1. ഞാൻ എനിക്കല്ല വാങ്ങുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ചെല്ലണം, പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കൂടെ ഞാനും പോവുകയാണ്. അപ്പോൾ വണ്ടി വാങ്ങേണ്ട കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ്, ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും വീണ്ടും തുടരുക. അപ്പോൾ നമുക്ക് കാഴ്ചകൾ പോകണ വഴിക്ക് കാണാം. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വണ്ടി വാങ്ങുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ്, നമുക്ക് ഇവിടെ UK വണ്ടി വാങ്ങണമെന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ വില എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ എടുക്കാം. അതിനെപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. ഓക്കെ മച്ചന്മാരെ, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി എടുക്കുന്നത്. ഓട്ടിക്കാൻ വന്ന് ഏകദേശം ഒരു 61 മൈലോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയാം കേട്ടോ. ചവരെ, നമ്മളവിടെ എത്തി. ഇതാണ് നമ്മുടെ വണ്ടി, BMW X1. അതിൻ്റെ സ്റ്റിയറിംഗ് ആണ് കാണുന്നത്, ലോഗോയൊക്കെ സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട്. വണ്ടി ഓട്ടോമാറ്റിക് ആണ്. 2017 വണ്ടി, 2016 ഡിസംബർ 2017 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ എക്സ് ലൈൻ ആണ്. കാരണം ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചുറ്റും നമുക്ക് നടന്നു നോക്കിയാലോ. ഈ 66 എന്ന് പറയുന്നത് 2016 എന്നുള്ള രജിസ്ട്രേഷനാണ്. UK രജിസ്ട്രേഷൻ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂവ്. ഈ മുമ്പോട്ട് നടന്നാൽ നമുക്ക് നോക്കാം, ഇത് ബാക്കിലത്തെ ബൂട്ട് സ്പേസ് ഉണ്ടോ. ഇത് ലെതറല്ല, പക്ഷെ എന്നാലും നല്ല ക്ലീൻ ആണ്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് അണ്ടർ ചെറിയ താഴെ ഒരു സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റും പിന്നെ നമ്മുടെ എന്തായിരുന്നു അത്, എനിക്കൊന്ന് കാറ്റടിക്കും, നമ്മുടെ പമ്പ് ആണ് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേ ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കണ്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഡോർ അടയ്ക്കാനുള്ള, ഞാൻ കാണിച്ചുതരാം. ഇതേ ഇങ്ങനെ ഞെക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായി ഡോർ അടഞ്ഞോളും. അടിപൊളി അല്ലേ? X1 ഗ്രില്ലും നമ്പറൊക്കെ ഇതിന് അടിപൊളിയുണ്ട്. പിന്നെ കണ്ടോ, വണ്ടി വരെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, പോളിഷൊക്കെ ചെയ്ത് കുട്ടപ്പണാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഡോറ് തുറന്നാൽ കണ്ടോ, ലെതറല്ല കേട്ടോ വണ്ടി, പക്ഷേ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ്, സോറി, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ വണ്ടിക്കകത്ത്. ഐസോഫിക്സിൻ്റെ ആണ് കാണുന്നത്, ആ ക്ലിപ്പ് പോലെ കാണുന്നത്. പിന്നെ നമുക്ക് പയ്യെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ എങ്ങനെയുണ്ട്. എൻ്റെ വണ്ടിയുടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിൻ്റെ സെയിം ഇൻറ്റീരിയർ തന്നെയാണ് ഈ വണ്ടിക്കും വരുന്നത് കേട്ടോ. ബോഡി ഷേപ്പ് മാത്രമാണ് ശരിക്കും വണ്ടിക്ക് വ്യത്യാസം വരുന്നുള്ളൂ, X1 ടൂററും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ പൊളിയല്ലേ. പിന്നെ നമ്മൾ ബോണറ്റ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. നല്ല ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട് അവർ. അവരത് എനിക്ക് തോന്നുന്നു വാഷൊക്കെ ചെയ്താണ് ഇട്ടേക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയുന്നത് എനിക്കറിയത്തില്ല. വണ്ടി പോയി കാണുക, ബോണറ്റ് ഒന്ന് പൊക്കി വെക്കുന്ന ഒരു നാച്ചുറൽ ഇതല്ല, അതുകൊണ്ട് പോകുന്നതാണ്. എന്തായാലും മജ പറ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ കേട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, നമുക്ക് ബ്രേക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. പിന്നെ ഇതേപോലെ തന്നെ ആരും അങ്ങനെ ഒന്നും എടുത്ത് വണ്ടിയൊന്നും ഓടിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറ്റും, ഞാനൊന്നും ഉത്തരവാദിത്തമൊന്നും അല്ല കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം മച്ചാമാരെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഇത് ക്രൂവിലാണ് ഇതുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ ആണ്. പിന്നെ മിസ്ക് ബുഷി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ എന്നാലും ഇവർക്ക് വണ്ടി പല സൈസ് വണ്ടി ഇവർക്ക് അവൈലബിളി ആയിട്ടുണ്ട്. തീ കിടക്കണതാണ് എൻ്റെ വണ്ടി. അപ്പോൾ നമ്മൾ X1 കണ്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട്. ഓക്കെ, ഈ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും BMW X1 ലുക്കും, X1 അങ്ങേറ്റത് കിടക്കുന്നു. അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം ഏകദേശം ഒരേപോലെയാണെങ്കിലും കാഴ്ചയിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. മച്ചമാരെ, ഇത് അകത്തേക്ക് വന്നാൽ പാടില്ല. ഇതൊരു പോളി സാധനം അവിടെ കിടക്കണുണ്ടോ? MG Rover പഴയ വിൻറ്റേജ് കാറുകളിലോറിനാണേ. ഇത് ഏതാ മോഡലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ സാധനം അങ്ങനെയുണ്ട്. പോളിയല്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ പർപ്പസ് ഉള്ളിൽ നിന്ന്, നമുക്ക് തൊടാൻ പറ്റത്തില്ല.
ഇൻറ്റീരിയർ ഒക്കെ നോക്കി അവർ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നല്ല അത് മിക്കവാറും സെയിലിനായിരിക്കത്തില്ല, ഡിസ്പ്ലേ വെച്ചേക്കുന്ന വണ്ടിയായിരിക്കും. എന്തായാലും അടിപൊളിയായുണ്ട്, സൂപ്പർബ്. മച്ചമാരതേ ഏകദേശം പേപ്പർ വർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്താ അവള് അയാൾ തൊട്ട് കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഗോൾഡ് വാറണ്ടിയാണ്. നമുക്ക് വണ്ടി ഇപ്പോൾ വരുന്ന ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് വരുന്നത്. അതൊക്കെ ഓരോ കമ്പനികൾ തരുന്ന ഓരോ ഓപ്ഷൻസാണ്. ഇപ്പോൾ ഇത് ഗോൾഡ് വാറണ്ടി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കവേർഡാണ്. വേറെ ടയർ കവേർഡല്ല. അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ബ്രേക്ക് പാഡ്, ടയർ, വൈപ്പർ അങ്ങനെയുള്ളതൊന്നും കവേർഡല്ല. പക്ഷേ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എൻജിൻ വോയിസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കവേർഡാണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഒരു വർഷത്തെ വാറണ്ടി തന്നുള്ളെങ്കിലും നമുക്ക് ഈ തരുന്ന കമ്പനി വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യാം. അപ്പോൾ അത് പക്ഷേ അത് നമ്മൾ അടയ്ക്കണം. ഇപ്പോൾ ഈ വരുന്ന വൺ ഇയർ വാറണ്ടി വണ്ടിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ എക്സ്ട്രാ വാറണ്ടി ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് വരുന്നത് കേട്ടോ. ഇത് ഓരോ വർഷത്തേക്കുള്ളതും വണ്ടിയുടെ എഞ്ചിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2000 വരെയുള്ള വണ്ടിക്ക് ഇത്തിരി കുറവാണ്. 2000 മേളിലേക്കുള്ള വണ്ടിക്ക് ഒരു പൊടിക്ക് പ്രൈസ് കൂടുതൽ വരും. ഇതാണ് അതിൻ്റെ ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇൻവോയ്സ് ആണിത്. ഇൻവോയ്സ് നമ്മൾ വണ്ടി വാങ്ങിയെന്നുള്ളതിന് വേണ്ടി നമ്മൾ ഇൻവോയ്സ് സൈൻ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻവോയ്സ് എടുത്തിട്ട് ദേശിപ്പുഴയാണ് നമുക്ക് സൈൻ ചെയ്യേണ്ടത്. പക്ഷേ വണ്ടിയുടെ ഒറിജിനൽ ബുക്ക് ലോഗ് ബുക്ക് എന്ന് പറയുന്ന ഇതല്ല, അത് വേറെയാണ്. അത് നമുക്ക് വീട്ടിൽ വരും. ഇത് ജസ്റ്റ് ഒരു ഇൻവോയ്സ് കോപ്പിയാണ്. ഇതും അതിൻ്റെ തന്നെ വേറൊരു പാർട്ടാണ് ഇൻവോയ്സ്. അവർ നമ്മൾ നേരത്തെ കൊടുത്ത ഡെപ്പോസിറ്റിൻ്റെ ബാക്കി എമൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സൈൻ ചെയ്യണം. ഇവിടെ ഒരുപാട് വണ്ടികൾ നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലിയ ഷോറൂം, സുസുക്കിയുടെ ഷോറൂമാണ് മെയിനായിട്ട്. ഇവിടെ നമുക്ക് വണ്ടി ഫിനാൻസിൽ മേടിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ നമുക്ക് ലോൺ എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുക. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് ബാങ്ക് ത്രൂ നമ്മൾ ലോൺ കാർ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ ഫിനാൻസിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ ബാങ്കുകാർ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് വണ്ടിയുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് അതും നല്ലൊരു ഓപ്ഷനാണ്, നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതുണ്ട് മച്ചമാരെ, രണ്ട് കീ ആണ് വണ്ടിക്ക് വരുന്നത് രണ്ടും. ഈ വണ്ടിക്ക് ശരിക്കും നമ്മൾ ഈ വണ്ടിയിൽ കീ ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കീ ചുമ്മാ വണ്ടിക്കകത്ത് ഇട്ടാൽ മതി. ഇപ്പം മിക്ക വണ്ടിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. മച്ചമാരെ ഞാൻ പറഞ്ഞില്ല, മനോജ് എന്നാണ് എൻ്റെ ഫ്രണ്ട് വണ്ടി വാങ്ങുന്ന ആള്. കാർഡ് വെച്ചിട്ട് പേ ചെയ്തു. അങ്ങനെ പുള്ളി ഒരു വണ്ടി മുതലാളിയായി. വണ്ടി ഉണ്ടായി, നേരത്തെ ഉണ്ടായിരുന്നു, BMW എടുത്ത് അങ്ങനെ അതിൻ്റെ ഒരു ഓണറായി. അപ്പം എല്ലാ പൈസയും പോയി, ആൾക്ക് പൈസ കിട്ടി ബോധിച്ചു എന്നാണ് പറയുന്നത് ഇംഗ്ലീഷുകാർ. ഇത് കണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സൈസൊക്കെ അനുസരിച്ച് എത്ര കാർബൺ ഡയോക്സൈഡ് ആണ് ആ വണ്ടി പുറത്തേക്ക് വിടുന്നതെന്ന്, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തോരം പൊല്യൂഷൻ ഇത് മുഖാന്തരം ഉണ്ടാകുന്ന എന്നൊരു ലിസ്റ്റാണ് ഇത് കാണിക്കുന്നത്. കാലത്തതിനനുസരിച്ച് മാറുമ്പോൾ നമ്മളും മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇലക്ട്രിക് വണ്ടികളുടെ കാലമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ പഴയ ഡീസൽ വണ്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയാവും നമുക്ക്. പക്ഷെ അതെല്ലാം ഒരുകണക്കിന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ വണ്ടി അന്ന് നമ്മുടെ എന്താ പറയുക, അത്രയും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടില്ലായിരുന്നു ഓരോ ടെക്നോളജികൾ. പക്ഷേ ഇന്നത് കുറേ കൂടെ ഡെവലപ്ഡ് ആയി. അപ്പോൾ നമുക്കും അതൊരു നല്ല മാറ്റമാവട്ടെ. ഇതൊരു സാനിറ്റൈസേഷൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഒരിക്കൽ കൂടെ നമ്മുടെ ഒരു വ്യൂ നോക്ക്. പക്ഷേ എനിക്ക് ഒരു സങ്കടപരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വണ്ടി നമുക്ക് ഇന്ന് കളക്ഷൻ അവൈലബിൾ അല്ല. അവർ നമുക്ക് വീട്ടിൽ വണ്ടി ഡെലിവറി തരും. അപ്പോൾ അവർ നെക്സ്റ്റ് മൺഡേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അത് ചെറിയൊരു സങ്കടമാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഫണ്ടേ കിട്ടുമല്ലോ. വണ്ടി ചെറുതുണ്ട്, വലിയ ഷോറൂമാണ്. ഇത് അവരുടെ MOT ബേ വണ്ടികൾ അവർ MOT ചെയ്യുന്ന ഇവിടെയാണ്. പുതിയ മുതലാളി വണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ വണ്ടിക്ക് MOT എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടല്ലോ, MOT എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ വണ്ടിയുടെ MOT ഒരു വർഷത്തേക്കുണ്ട്. പിന്നെ നമ്മുടെ ഫുള്ള് സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ പ്രീവിയസ് ഓണർ എത്ര പേരുണ്ട് വണ്ടിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വണ്ടി ഡീസൻ്റാണ്. പിന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ V5 ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കയറിയിട്ട് നമുക്ക് തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ന്യൂ കീപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ വണ്ടിയുടെ ലോഗ് ബുക്ക്, അതായത് നാട്ടിൽ ബുക്കും പേപ്പർ എന്നൊക്കെ പറയുന്നത്, അതുപോലെ വണ്ടിയുടെ ലോഗ് ബുക്ക് നമ്മുടെ പേരിൽ നമുക്ക് വീട്ടിലേക്ക് അയച്ചു കിട്ടും. അപ്പോൾ ടാക്സ് അടയ്ക്കാനായിട്ടും നമ്മൾ GOV വിസ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടാക്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ പേരിലാണ് ഇവിടെ ടാക്സ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു വണ്ടിക്ക് അങ്ങനെ എടുക്കുമല്ല. അപ്പോൾ അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ വണ്ടി ആർക്കെങ്കിലും വിറ്റാൽ പോലും പുതിയ ആൾ കയറിയിട്ട് അവരുടെ പേരിൽ ടാക്സ് എടുക്കണം. എന്നാൽ മാത്രമാണ്
ആ വണ്ടിക്ക് അതിൻ്റെ ടാക്സ് ഇതാവത്തുള്ളൂ കേട്ടോ. മച്ചാമാരെ, നമ്മൾ വണ്ടി ഇന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഇച്ചിരി സർവീസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. വണ്ടി ബാക്കി എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു നമുക്ക്, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടി എടുക്കുന്നില്ല. അവർ അടുത്ത മൺഡേ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു ബെറ്റർ ഓപ്ഷനായിരുന്നു ഡെലിവറി. കാരണം അവർക്ക് ഡ്രൈവ് ഇൻഷുറൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ വണ്ടി കൊണ്ടെത്തിരുമ്പോൾ നമുക്ക് അതാണുള്ള ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് എൻജോയ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ UK ൽ വണ്ടിയൊക്കെ വാങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, താങ്ക് യു.